സിപിഐഎമ്മിന്റെ ഈ വിശദീകരണത്തിനിടെയാണ് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വലിയ വിമർശനം ഉയരുന്നത്. സഹകരണ മേഖലയിലെ തട്ടിപ്പൊറ്റപ്പെട്ട സംഭവമല്ല, നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാതെ എത്ര ജനസദസ് നടത്തിയിട്ടും കാര്യമില്ലെന്നും എക്സിക്യൂട്ടീവിൽ വിമർശനമുണ്ടായി. കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് മടി എന്നതാണ് മറ്റൊരു വിമർശനം. ഭക്ഷ്യ കൃഷി വകുപ്പുകൾക്ക് പണം നൽകാതെ ധനവകുപ്പ് ബുദ്ധിമുട്ടിച്ചു എന്നും സർക്കാരിന്റെ മുൻഗണനാ ക്രമങ്ങൾ മാറ്റിയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനമുണ്ടായി. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വലിയ വിമർശനമാണല്ലോ സർക്കാരിനെതിരെ ഉയരുന്നത്. പ്രത്യേകിച്ച് ഇതായി സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് സിപിഎം വലിയ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സിപിഐ അത് ദുർബലമാക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അവിടെ ഉയരുന്നത്. എന്തൊക്കെയാണ് ഇന്ന് എക്സിക്യൂട്ടീവിൽ നടന്നത് ഷഫീദ്? വിജയകുമാർ, സിപിഐ എക്സിക്യൂട്ടീവിൽ സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനങ്ങളുടെ പെരുമഴയായിരുന്നു എന്നുള്ളത് എന്ന് വേണം പറയാൻ. കാരണം ഓരോ വിഷയവും എടുത്താണ് ഓരോ അംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവിൽ വിമർശനം ഉന്നയിച്ചത്. ആദ്യത്തേത് ഈ സിപിഐ മന്ത്രിമാരുടെ വകുപ്പുമായി ധനവകുപ്പ് സഹകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഭക്ഷ്യ കൃഷി വകുപ്പുകൾക്ക് പണം നൽകാതെ ധനവകുപ്പ് ബുദ്ധിമുട്ടിക്കുന്നെന്ന വിമർശനം ഉയർന്നു. പണം ലഭിക്കാത്തത് മൂലം വകുപ്പുകളുടെ പ്രവർത്തനം അവതാളത്തിലായി. സർക്കാരിന്റെ ദൂർത്തെന്നും എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ കുറ്റപ്പെടുത്തൽ ഉണ്ടായി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. മറ്റൊന്ന് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനമാണ്. സംസ്ഥാന വിഹിതം വെട്ടിക്കുറച്ചിട്ടും മുഖ്യമന്ത്രിക്ക് മൗനമാണ്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് മടിയുണ്ട്. മുൻ മുഖ്യമന്ത്രിമാർ കേന്ദ്രത്തിനെതിരെ പലവിധത്തിൽ സമരം ചെയ്തിരുന്നാൽ പിണറായി വിജയൻ എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല എന്നും സിപിഐ എക്സിക്യൂട്ടീവിൽ അംഗങ്ങളുടെ ചോദ്യങ്ങൾ ഉയർന്നു. സഹകരണ തട്ടിപ്പിലും ചില വിമർശനങ്ങൾ ഉയർന്നു. സഹകരണ തട്ടിപ്പ് തുടക്കതയാകുന്നു. സഹകരണ മേഖലയിൽ തട്ടിപ്പ് ഒറ്റപ്പെട്ട സംഭവമല്ല. നിക്ഷേപകർക്ക് പണം മടക്കി കൊടുക്കണം. പണം കൊടുക്കാതെ എത്ര ജനസദസ് നടത്തിയിട്ടും കാര്യമില്ലെന്നും എക്സിക്യൂട്ടീവിൽ വിമർശനം ഉയർന്നു. സർക്കാരിന്റെ മുൻഗണന മാറ്റിയില്ലെങ്കിൽ അത് പൊതുജനങ്ങൾക്കിടയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി സിപിഐ മുന്നോട്ട് വെക്കുന്നുണ്ട്. സർക്കാരിന്റെ മുൻഗണന മാറ്റണമെന്നാണ് സിപിഐ എക്സിക്യൂട്ടീവിൽ നിന്ന് പ്രധാനമായും ഉയർന്ന മറ്റൊരു ആക്ഷേപം. ഇപ്പോഴത്തെ മുൻഗണന ഇടതു സർക്കാരിന് ചേർന്നതല്ല. തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും വേണ്ടിയുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകണം. അല്ലാത്ത പക്ഷം വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും സിപിഐയിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. വിജയകുമാർ, യെസ്, നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാതെ എത്ര ജനസദസ് നടത്തിയിട്ടും കാര്യമില്ല എന്നതാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിലെ വലിയ വിമർശനം. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുണ്ട്. സിപിഐയുടെ വകുപ്പുകളെ ധനവകുപ്പ് ബുദ്ധിമുട്ടിക്കുന്നു എന്ന ഗുരുതരമായ വിമർശനവും ഒക്കെ ഇന്നത്തെ എക്സിക്യൂട്ടീവിൽ ഉയർന്നിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്നും.